സഖാക്കളെ, ഞാൻ വി മുരളീധരൻ, ജനറൽ സെക്രട്ടറി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫീസേഴ്സ് അസോസിയേഷൻ കേരള സർക്കിൾ. സഖാക്കൾക്കറിയാവുന്ന പോലെ ഈ മാസം 30-നും 31-നും നമ്മൾ ഒരു സമരപാതയിലേക്ക് നമ്മളെ തള്ളിവിട്ടിരിക്കുകയാണ്. 2017-ലെ 11-ാം ഉഭയകക്ഷി കരാർ നവംബർ 1 മുതൽ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഓഫീസേഴ്സ് സംഘടനയും UFU നേതൃത്വത്തിൽ ചാർട്ടർ ഡിമാൻഡ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തതിന്റെ വെളിച്ചത്തിൽ 1-2 മീറ്റിംഗുകൾ കൂടുകയും അതിനുശേഷം IBA ഗവൺമെന്റും ഓഫീസേഴ്സ് സംഘടന UFU നേതൃത്വത്തിലുള്ള 9 സംഘടന കൊടുത്തിട്ടുള്ള ചാർട്ടർ ഡിമാൻഡിനെ കളിയാക്കുന്ന വിധത്തിൽ ഒരു 2% വർദ്ധനവ് തന്നുകൊണ്ട് നമ്മളെ നിരന്തരം വേട്ടയാടപ്പെട്ടിരിക്കുകയാണ്. ഇതിനെതിരായിട്ടാണ് ഈ മാസം വരുന്ന 30-നും 31-നുമുള്ള സമരം നമ്മൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമരം ഒരു വമ്പിച്ച് വിജയമാക്കി തീർക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ IBA നേതൃത്വത്തിൽ കഴിഞ്ഞ 5-ാം തീയതി നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് നമ്മളുടെ 2% തന്നുകൊണ്ട് വളരെ മോശമായ രീതിയിൽ നമ്മളോട് പെരുമാറുകയും അതിന് മറുപടി എന്ന പോലെ അന്ന് മീറ്റിംഗിൽ പങ്കെടുത്ത 9 സംഘടനകളും പിരിഞ്ഞു പോവുകയും മീറ്റിംഗിൽ നിന്ന് വിട്ടു നിൽക്കുകയും പിന്നെ അവർ ഒത്തുകൂടിയിട്ട് ഈ 30-ഉം 31-ഉം തീരുമാനിക്കുക, സമരത്തിന് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. ഇത് വളരെ ഭംഗിയായിട്ട് വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ബാങ്കിലെ സീനിയർ ഓഫീസേഴ്സ്, സ്കെയിൽ 4 ആൻഡ് എബവ് ഓഫീസേഴ്സിനോട് ഞാൻ ഈ അവസരത്തിൽ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെ ആരും ബാങ്കിൽ ജോലിക്ക് 30-നും 31-നും വരരുത്. കാരണം ഇത് എല്ലാവരുടെയും ആവശ്യമാണ്, നമ്മളുടെ സംഘടനയുടെ ഉറപ്പിന് ഇത് വളരെ അത്യന്താതെ വിഷയമാണ്. മാനേജ്മെന്റ് നിങ്ങളോട് ലെറ്റർ ഇഷ്യൂ ചെയ്യുകയും നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങളെ ചാർജ് ചെയ്യുകയും എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ലെറ്റർ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുമെങ്കിലും നിങ്ങൾ സമരത്തിൽ പങ്കെടുക്കണം. കാരണം നിങ്ങൾക്ക് ഒരു പോർട്ടലും ഏൽക്കില്ല എന്ന് സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. അതുപോലെ തന്നെ ഈ 30-നും 31-നുമുള്ള UFU 9 സംഘടനകൾ കൂടിയായി 9 സംഘടനകൾ ആഹ്വാനം ചെയ്ത ഈ സമരം വമ്പിച്ച് വിജയമാക്കി തീർക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.